السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖിഉൽ അർളു അഫ്ലാദ കബിദിഹ അംസാലൽ ഉസ്തുവാനി മിനൽ ദഹബി വൽ ഫിദ്ദ ഫയജീഉൽ ഖാതിൽ ഫയഖൂലു ഫീ ഹാദാ ഖതൽതു ويجيء القاطع فيقول في هذا قطعت رحمي ويجيء السارق فيقول في هذا قطعت يدي في هذا قطعت يدي ثم يدعونه فلا يأخذون منه شيئا رواه مسلم. امام مسلم ريبورت ചെയ്തിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു. തഖിഉൽ അർളു അഫ്ലാദ കബിദിഹ അംസാലൽ ഉസ്തുവാനി മിനൽ ദഹബി വൽ ഫിദ്ദ. ഭൂമി അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങൾ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും തൂണുകൾ പോലുള്ള കഷ്ണങ്ങൾ പുറംതള്ളുന്നതാണ്. ഫയജീഉൽ ഖാതിലു ഫയഖൂലു ഫീ ഹാദാ ഖതൽതു. അതിനിടെ ഒരു കൊലപാതകി വന്നു പറയും, ഞാൻ കൊല നടത്തിയത് ഇതിനു വേണ്ടിയായിരുന്നു. വയജീഉൽ ഖാതിഉ ഫയഖൂലു ഫീ ഹാദാ ഖതഅതു റഹിമി. കുടുംബബന്ധം മുറിച്ചവൻ പറയും, എൻ്റെ കുടുംബബന്ധങ്ങൾ ഞാൻ മുറിച്ചു കളഞ്ഞത് ഇതിനു വേണ്ടിയായിരുന്നു. വയജീഉ സാരിഖു ഫയഖൂലു ഫീ ഹാദാ ഖുതിഅത് യദീ. അങ്ങനെ അതേപോലെ ഒരു മോഷ്ടാവ് വന്നു പറയും, ഇതിൻ്റെ പേരിലാണ് എൻ്റെ കൈ മുറിച്ചു മാറ്റപ്പെട്ടത്, എൻ്റെ കൈ മുറിക്കപ്പെട്ടത്. സുമ്മ യദഊനഹു ഫലാ യഅഖുദൂന മിൻഹു ശൈആ. അനന്തരം അതിൽ നിന്ന് ഒന്നും എടുക്കാതെ അവരെല്ലാവരും അത് ഉപേക്ഷിച്ചു കളയും. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. ഒരുപാട് ആശയങ്ങളിലേക്ക് കടന്നു പോകുന്ന വളരെ ചിന്താർഹമായ ഒരു പ്രവാചക വചനമാണിത്. ഭൂമി അതിൻ്റെ കടലിൻ്റെ കഷ്ണങ്ങൾ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും തൂണുകൾ പോലുള്ള കഷ്ണങ്ങൾ പുറം തള്ളും. ആ അവിടെയാണ് കൊലപാതകി പറയുന്നത്, ഞാൻ കൊല നടത്തിയത് ഇതിനു വേണ്ടിയിട്ടാണ്. കുടുംബബന്ധം മുറിച്ചവൻ പറയും, ഞാൻ ബന്ധങ്ങൾ മുറിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. മോഷ്ടാവ് പറയും, എൻ്റെ കൈ മുറിക്കപ്പെട്ട് ഇതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞത്, സമ്പത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ചും അതിനുവേണ്ടി നടക്കുന്ന കൊലപാതകങ്ങളും കുടുംബബന്ധങ്ങളുടെ വിച്ഛേദവും അതുപോലെ തന്നെ മോഷണങ്ങളും എന്നു വേണ്ട സർവസ്വവും എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടി നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൽ കൊലപാതകമുണ്ട്, കുടുംബബന്ധം മുറിക്കലുണ്ട്, മോഷണമുണ്ട്. ഇതിൽ ഊന്നിപ്പറയുന്ന ഒന്ന്, പ്രധാനമായും ഊന്നിപ്പറയുന്ന ഒന്ന് കുടുംബബന്ധത്തെക്കുറിച്ചാണ്. കുടുംബബന്ധം പുലർത്തുക, അത് മെച്ചപ്പെടുത്തുക, അത് നിലനിർത്തുക, അത് വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഗതി? നല്ല പെരുമാറ്റം, കുടുംബ സന്ദർശനം, സഹായ സഹകരണങ്ങൾ, ഗുണകാംക്ഷ, ക്ഷേമാന്വേഷണങ്ങൾ, നന്മകൾക്ക് തുണയാവൽ, തിന്മയ്ക്കെതിരിൽ നിലപാട് സ്വീകരിക്കൽ തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ കുടുംബബന്ധം ചേർക്കുക, പുലർത്തുക എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അഞ്ചാമധ്യായം അൽ മാഇദയിലെ രണ്ടാമത്തെ വചനത്തിലൂടെ ഉണർത്തുന്നുണ്ടല്ലോ, പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക, പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ അന്യോന്യം സഹായിക്കരുത്. ഓരോരുത്തരും അവരുടെ കുടുംബ സുരക്ഷയ്ക്കും ധാർമ്മിക ജീവിതത്തിനും നരകമുക്തിക്കും
സ്വർഗപ്രവേശനത്തിനുമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ. സത്യവിശ്വാസികളെ സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക എന്ന് 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ വചനം നമ്മളെ പഠിപ്പിച്ചത് ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദർശപരമായി വിയോജിപ്പുള്ളവരാണെങ്കിലും കുടുംബാംഗങ്ങളുടെ ഭൗതികക്ഷേമത്തിനും അവരുമായി നല്ല പെരുമാറ്റത്തിനും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം മക്കയിൽ കടുത്ത വരൾച്ചയും ക്ഷാമവും ഉണ്ടായ സന്ദർഭത്തിൽ അത് അവരുടെ ജീവിതത്തെ ആകമാനം പ്രതികൂലമായി ബാധിച്ച സന്നിഗ്ധ ഘട്ടത്തിൽ അബൂ സുഫിയാൻ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം അറിയിച്ചത്, നിന്റെ ബന്ധുക്കൾ തിങ്ങിപ്പാർക്കുന്ന മക്ക വളരെ പ്രയാസത്തിലാണ്, ഭക്ഷ്യക്ഷാമം കുടുംബിരിക്കൊള്ളുന്നു, പട്ടിണിയിലാണ്, എല്ലാവരും സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചെയ്ത, പ്രവാചകനോടും അനുയായികളോടും ചെയ്ത, എന്നിട്ട് ജന്മനാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു പോകേണ്ട അവസ്ഥ ഉണ്ടാക്കിയ ആൾക്കാരോട് പ്രതികാരവാഞ്ഛയോടെ പ്രവാചകൻ പ്രവർത്തിച്ചില്ല, എന്നാൽ നിങ്ങൾ അനുഭവിച്ചോളി എന്ന് പറഞ്ഞ് നിന്നില്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുകയും ഭക്ഷ്യസാധനങ്ങൾ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ചരിത്രം നമുക്ക് പറഞ്ഞിരുന്നത്. വിശ്വാസികളല്ലാത്ത മാതാപിതാക്കളുടെ ഭൗതിക ഗുണത്തിലും അവരോട് നല്ല നിലയിൽ പെരുമാറുന്നതിനും വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, ഇഹലോകത്ത് അവരോട് നീ നല്ല നിലയിൽ സഹവസിക്കുക എന്ന് സൂറത്ത് ലുഖ്മാനിൽ 15-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാം. കുടുംബബന്ധം അവഗണിക്കുകയും അത് പുലർത്താതിരിക്കുകയും അത് മെച്ചപ്പെടുത്താതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് മുറിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ദുനിയാവിൽ നിന്ന് തന്നെ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. പരലോകത്ത് വെച്ച് വേറെയും. ഒരു തെറ്റിന് രണ്ട് ശിക്ഷയോ എന്ന ചോദ്യം ഇവിടെ അപ്രസക്തമാണ്. മറിച്ച് ഈ വിഷയത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവും വളരെ വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു ലി സാഹിബിഹിൽ ഉഖൂബത ഫിദ്ദുനിയാ മഅ മാ യദ്ദഖറു ലഹു ഫിൽ ആഖിറത്തി മിനൽ ബഗ്യി വഖതിയത്തിർ റഹീം. അതിക്രമം കാണിക്കൽ, കുടുംബബന്ധം മുറിക്കൽ എന്നിവയേക്കാൾ പരലോകത്ത് ഒരുക്കി വെച്ച ശിക്ഷയോടൊപ്പം ഇഹലോകത്തും അള്ളാഹുവിൻ്റെ ശിക്ഷ അതിവേഗം ലഭിക്കാൻ അർഹമാക്കുന്ന മറ്റൊരു കുറ്റകൃത്യവും ഇല്ല തന്നെ. അപ്പോൾ ഇത് കുടുംബബന്ധം മുറിക്കൽ, അതിൻ്റെ കൂടെ അതിക്രമവും ബഗയും പറഞ്ഞു. ഇതിനുള്ള ശിക്ഷ പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇഹലോകത്തും അതിൻ്റെ ശിക്ഷ അതിവേഗം അനുഭവിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കുറ്റകൃത്യമാണത്. പലതിൻ്റെയും പേരിൽ കുടുംബകലഹം ഉണ്ടാവാറുണ്ട്. അത് പിണക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്താറുമുണ്ട്. ഇതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന വ്യക്തിത്വത്തിനോ ആ മഹിതമായ സംസ്കാരത്തിനോ ചേർന്നതല്ല. സമ്പത്തിന് വേണ്ടി തമ്മിൽ തെറ്റി ഖേദിക്കുന്ന രംഗമാണ് നേരത്തെ നാം മനസ്സിലാക്കിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും തൂണുകൾ പോലുള്ള കഷ്ണങ്ങൾ ഭൂമി പുറന്തള്ളും. അതിനു വേണ്ടിയിട്ടാണ് കൊലപാതകി കൊല നടത്തിയതെന്നും കുടുംബബന്ധം മുറിച്ചവൻ കുടുംബബന്ധം മുറിച്ചതെന്നും മോഷ്ടാവ് മോഷ്ടിച്ചതെന്നും പറയുന്ന അവസ്ഥ, അതിനു വേണ്ടിയിട്ടാണ് എല്ലാം സംഘർഷവും സംഘട്ടനവും പിണക്കവും കയ്യാങ്കളിയും കൊലപാതകവും സർവ്വതും നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടി കുടുംബത്തെ തള്ളിമാറ്റി അവരോട് മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ട് ജീവിക്കുന്നവർ വളരെ ആലോചിക്കേണ്ട ഒരു വചനമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. നിസ്സാര കാരണത്തിൻ്റെ പേരിൽ കുടുംബം കുളമാക്കി കളയരുത്. കുടുംബമാണ് ഏറ്റവും വലിയ സമ്പത്ത്.
അതിരിൻ്റെയും അതിരിലെ മരക്കുറ്റിയുടെയും പേരിലും മറ്റുമുള്ള കലഹവും പിണക്കവും സംഘർഷവും സംഘട്ടനവും ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അവിവേകം വന്നുപോയാൽ പരിഹരിക്കാൻ കഴിയണമെന്നില്ല. കുടുംബബന്ധം പാലിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നു, വിഭവങ്ങളുടെ സമൃദ്ധി ഉണ്ടാകുന്നു, ദീർഘായുസ് ലഭ്യമാകുന്നു, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്രാപിക്കാനും സ്വർഗപ്രവേശനത്തിനും സാധ്യതമാകുന്നു. കുടുംബബന്ധം വിച്ഛേദിച്ചിരിക്കുന്നവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതും ഗൗരവപൂർവം ആലോചനാ വിഷയമാക്കേണ്ടതാണ്. തന്നെയുമല്ല, കുടുംബബന്ധം മുറിച്ച് ജീവിക്കുന്നവൻ്റെ ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൻ്റെ സാരം: എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗകവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും. അങ്ങനെ അള്ളാഹുവിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാത്ത ഷിർക്ക് ചെയ്യാത്ത അടിമയ്ക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. തനിക്കും തൻ്റെ സഹോദരനുമിടയിൽ പകയും വിദ്വേഷവും പുലർത്തുന്നവനൊഴിയെ. അവരുടെ കാര്യത്തിലുണ്ടാവുന്നത് ഒരറിയിപ്പ് ഇങ്ങനെയായിരിക്കും: അവർ രണ്ടുപേരും പരസ്പരം സന്ധിയിലായി നന്നാവുന്നതുവരെ അവരുടെ കാര്യം മാറ്റിവെക്കുക. അപ്രകാരം 3 പ്രാവശ്യം വിളിച്ചു പറയപ്പെടുമെന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേണ്ടതെന്താ? നാം നന്നാകലാണ്. അപ്പോൾ നമ്മുടെ കുടുംബവും നന്നാകും, അതുവഴി കുടുംബ ബന്ധങ്ങൾ നന്നാകും, അതിലൂടെ സമൂഹം നന്നാകും. നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടി നല്ല വ്യക്തികളുടെ കൂട്ടായ്മയിലാണെന്നത് എപ്പോഴും നാം ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചക അധ്യാപനങ്ങളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വിശ്വാസികളായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.